നമ്മളെ പോലെ ഉണർന്ന വിയപ്പിന്റെ ഒരു ഉടമയും ഒരു സാധാരണ മനുഷ്യരും ഒരു വിലയും ഇല്ലാത്ത ഒരു മനുഷ്യനാക്കി മാറ്റി. അള്ളാഹുവിന്റെ ഔലിയാക്കളോ വഹീദീ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് പറഞ്ഞതോ യാതൊന്നും കാണുവൊരു നാരായണ പ്രതിമ. നോക്ക് നിങ്ങൾ വഹീദീ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഔലിയാക്കൾ അവരല്ലാഹു വിളിച്ചുകൊണ്ട് അവർ ഏത് വിഷയം കാണുമ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. വല്ലദീന ആമനോ അസദ്ദു ഹുബ്ബല്ലില്ലാഹ്, ഈമാനുള്ളവന്റെ സ്വഭാവം അല്ലാഹുവിൽ അകമഴിഞ്ഞുള്ള സ്നേഹമാണ്, കഠിനമായ സ്നേഹമാണ്. ഒരത്ഭുതം കണ്ടാൽ അല്ലാഹ്, ഒരു മുസീബത്ത് കണ്ടാൽ അല്ലാഹ് എന്ന പ്രയോഗമാണ് ഔലിയാക്കൾക്കുള്ളത്. അതിനെ സംബന്ധിച്ച് പറയുന്നതോ യാതൊന്നു കാണുവതോ നാരായണ പ്രതിമ. എന്നിട്ടാ മൊഴിയദീശയ്ക്ക് ചെല്ലുന്ന ദിക്രന്താണ് നിങ്ങൾ പറഞ്ഞത്, നാരായണായനമാ നാരായണായനമാ. ഇതാണ് അപ്പൊ നിങ്ങൾക്ക് പറ്റിയ കേട് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്നേഹിച്ച അവന്റെ ഇഷ്ടദാസരെയും വഷളാക്കി, അവരെ കളിയാക്കി, അവരെ ഇകഴ്ത്തി, അവരെ പരാജയപ്പെടുത്തി, സമുദായത്തിന് മുമ്പിൽ ഒന്നുമല്ലാത്ത ആളുകളാക്കി മാറ്റി, നിങ്ങൾ സ്വയം നല്ലവരായി ചമയുകയാണ്. അത് വെറും മുജാഹിദിന് മാത്രം സ്വഭാവമല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാര് അവൻ അവിടുത്തെ പ്രബോധനത്തിലൂടെ എഴുതി വെച്ചതാണിത്. സുന്നികളും സുന്നത്ത് ജമാഅത്ത് വി സി അഹമ്മദ് കുട്ടി മാഹി ആ മനുഷ്യൻ എഴുതി വെച്ചതാണിത്. എന്താണ് എഴുതി വെച്ചത്? വഹീദീ ഷെയ്ഖിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് തെരഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല. അയാൾ എഴുതി വെച്ചു നോക്ക്, വഹീദീ ഷെയ്ഖ് പറഞ്ഞു പോലും എന്താണ് അർത്ഥം? സൗഭാഗ്യപൂർവം ഞാൻ ജനിച്ചതു മുതൽ ഉപരിലോകം അലങ്കൃതമാക്കപ്പെട്ടിരിക്കുന്നു, ഞാനാണ് അന്ത്യപ്രവാചകനും പ്രഥമനബിയും എന്ന് മൊഹീദീൻ ഷെയ്ഖ് പറഞ്ഞത് മൊഹീദീൻ ഷെയ്ഖിന്റെ റാത്തീബിലുണ്ടെന്ന് പറയുന്നു. ഞാൻ വെല്ലുവിളിക്കട്ട മുജാജമാഅത്ത് ഇസ്ലാമിക്കാരാ, റാത്തീബാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു റാത്തീബിൽ ആ വിഷയം കാണിച്ചു തരാൻ സാധ്യമാണോ? എന്തിനാണ് ഒരു പ്രസ്ഥാനമുണ്ടാക്കാൻ തോന്നിവാസം പറയുന്നത്? എന്തിനാണ് ഇമാമീങ്ങളെ കളവാക്കുന്നത്? എന്തിനാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഗുരുത്തുകെടുവാങ്ങുന്നത്? നോക്ക് നിങ്ങൾ, പദം പ്രയോഗിക്കേണ്ടടുത്ത് എല്ലാ ഔലിയാക്കളുടെയും നേതാവ് ഞാനായതിനാൽ സർവ ഔലിയാക്കളും എന്റെ മുമ്പിൽ താഴ്മ കാണിച്ചിരിക്കുന്നു എന്ന വരിയങ്ങ് കട്ടു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മഹത്വം പറയുന്നിടത്തുള്ള വരിയെടുത്തു അനാ എന്ന് ചോദിച്ചു കൊടുത്തു. എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത്? കട്ടിട്ട് എന്തിനാണ് നിങ്ങൾ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്? ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാരനുള്ളതാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നോക്ക്, എന്റെ വല്യപ്പാരാണെന്നുള്ള മഹത്വം വളരെ ബഹുമാനത്തോടുകൂടെ മുഹീദീശിക്ക് പറയാണ്. എന്റെ വല്യപ്പാരാന്നറിയോ അവസാനത്തെ പ്രവാചകനാണ്, ഇനി എന്റെ അപ്പുറത്ത് ഒരു പ്രവാചകനില്ല, പ്രഥമ നബിയുമാണ്, ഇതാണ് എന്റെ വല്യപ്പാർ, അങ്ങനത്തെ വല്യപ്പാരാണ് എനിക്കുള്ളത് എന്ന ബഹുമാനുള്ള വാക്ക് പറഞ്ഞപ്പോ അവിടെ ഹാദിമുർ റസൂലി അബുൽ അംബിയായി എന്നുള്ളത് ഹവാതിലി ഖാബുൽ ഔലിയായി എന്ന വരി അങ്ങ് മാറ്റി അവിടെ വെച്ചു കൊടുത്തു. എന്നിട്ട് മൂപ്പര വാടകർ അനാ എന്നും കൂടെ ചേർത്തി കൊടുത്തു. എന്നിട്ട് മൊഹീദീ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഞാൻ അവസാനത്തെ പ്രവാചകനാണെന്ന് വാദിക്കുന്നു. എന്നിട്ട് പച്ചക്കളം സമുദായത്തിന് മുമ്പിൽ പ്രവോചനത്തിലൂടെ എഴുതി വെച്ചിരിക്കുകയാണ് മാഹിക്കാരൻ. ഇതുപോലെ തോണിവാസം എന്തിനാണ് മൗലിമാരെ നിങ്ങൾ ചെയ്യുന്നത്? കാണട്ടെ ഷിബിനിൽ ഒന്നുകൂടെ മറന്നുപോകുമ്പോഴിബിൻ വരട്ടെ. ഇതിന്റെ മറുപടി പറയണം, ഇതിന്റെ മറുപടി പറയണം. ഇദ്ദേഹം മുസ്ലിമാണോ? ഇയാൾ പൊട്ടു ധരിച്ചിരിക്കുന്നു, അദ്ദേഹം മടുപിടിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു ഹൈന്ദവ സുഹൃത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് അതേ രൂപം സ്വീകരിച്ചുകൊണ്ട് കേരളം സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ്.
ഒരുപാട് ഇതുപോലുള്ള അനാവശ്യ പ്രവർത്തനങ്ങൾ ഇനിയും മുജാഹിദിന്റെ പ്രസ്ഥാനം നടത്തിയതുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ നടത്തിയതുണ്ട്. അത് സമുദായത്തിന് മുമ്പിൽ തെളിയിക്കാൻ ഇൻഷാ അല്ലാ വേണമെങ്കിൽ നമ്മൾ തയ്യാറാണ്. വേണ്ട സമയത്ത് വേണ്ടത് ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ നിങ്ങളോട് വാഗ്ദത്തം ചെയ്തുകൊണ്ട് അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങൾ ഈ സമയം ഉപയോഗപ്പെടുത്തിയത് നിന്റെ ദീനിനെ കബളിപ്പിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തിൽ ഇല്ലാത്ത ആശയങ്ങൾ അതിന്റെ പേരിൽ വെച്ചുകെട്ടി തോന്നിവാസങ്ങൾ സ്വന്തം പ്രസ്ഥാനത്തിന്റെ പേരിൽ ചെയ്ത് മറ്റൊരു മതത്തിന്റെ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാം യഥാർത്ഥത്തിൽ ഇവര് നടത്തുന്നതല്ല ഞങ്ങൾ ചെയ്യുന്നതാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നിന്റെ മതത്തെ വികലമാക്കാൻ ശ്രമിക്കുന്ന വിഭാഗം ആ വിഭാഗത്തിൽ പാപങ്ങൾ പെട്ടുപോകരുതെന്ന നിലയ്ക്ക് ഞങ്ങൾ ഇതുവരെ ഉപയോഗപ്പെടുത്തിയ ഈ സമയം നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനേ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അവസാനം പറയട്ടെ, നമ്മളോട് ഇസ്ലാമിന്റെ പ്രഖ്യാപനം എന്താണ്? ആമിനോ കമാ ആമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം, സ്വഹാബത്ത് ഈമാൻ കൊണ്ടതുപോലെ നിങ്ങൾ ഈമാൻ കൊള്ളണം, അങ്ങനെയുള്ള ഈമാനിന്റെ ആളുകളാകണം. ആരുടെ പ്രസംഗം കേട്ടാലും ഒരു സീഡി കണ്ടാലും ഒരു പുസ്തകം വായിച്ചാലും ഒരു പ്രഭാഷണത്തിന്റെ മുന്നിൽ പോയിരുന്നാലും നേരത്തെയുള്ള ഈമാൻ അതൊരിക്കലും ആടിപ്പോകരുത്. സഹാബത്തിന്റെ ഈമാനിനെ കുറിച്ച് ഉദാഹരണം പറയട്ടെ, പതുർ രണാഗണം നടക്കാനിരിക്കുകയാണ്, ഇസ്ലാമിന് പ്രഥമ സമരമാണ്, അതും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതല്ല, ഇസ്ലാമിന്റെ ആളുകളുടെ മുതലും അതുപോലെയുള്ള അവരുടെ സമ്പാദ്യവുമൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് അബൂ സുഫിയാനിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഷാമിൽ പോയി കച്ചവടം നടത്തി വരുമ്പോൾ മാന്യമായി സ്വന്തം മുതൽ തിരിച്ചു ചോദിക്കാൻ വേണ്ടി ും സഹാബത്തും പുറപ്പെട്ടപ്പോ സ്വന്തം അവകാശം അത് ചോദിച്ചു വാങ്ങുന്നത് അതൊരിക്കലും ഇസ്ലാമിന് തെറ്റല്ലല്ലോ. എന്റെ പണം എടുത്തുകൊണ്ടുപോകുന്ന ഒരു മനുഷ്യനോട് ചെന്നിട്ട് അതെന്റെ പണമാണ് തിരികെ എന്ന് പറയുന്നത് തെറ്റാണോ മുസ്ലിമീങ്ങളെ? ഇതാണ് റസൂലുള്ളാഹി തങ്ങൾ ചെയ്യുന്നത്. അത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അബൂ സുഫിയാൻ മക്കയിലേക്ക് ഓർഡർ കൊടുത്തു, ഞങ്ങളുമായി യുദ്ധത്തിനൊരു വിഭാഗം വരുന്നുണ്ട്, മുഹമ്മദ് അനുയായികളും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അത് യുദ്ധമായി മാറുന്നത്. അവര് വാളും കടാരയും എടുത്ത് സർവവിധ സജ്ജീകരണത്തോടുകൂടെ വരുമ്പോൾ ചെറുത്തുനിൽപ്പിന്റെ പ്രഖ്യാപനമാണ് സ്വഹാബത്ത് നടത്തിയത്. ആയിരക്കണക്കിന് ആളുകളാണ് മറുവശത്ത് നിൽക്കുന്നത്. റസൂലുള്ളാഹിന്റെ സ്വഹാബത്തോ 313 സ്വഹാബികൾ വാളില്ല, കുന്തമില്ല, കടാരയില്ല, സംരക്ഷണത്തിന് പറ്റിയ ഒരു കവചയുമില്ല. എന്ത് ചെയ്യണം? ഈമാനാണ് ഇനി ഉള്ളത്. അപ്പോ ശത്രുക്കളുടെ ഭാഗത്തേക്ക് നോക്കി സ്വഹാബത്തിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് വരുമോ എന്ന നിലക്ക് റസൂലുള്ളാഹി തങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് ഒരു വാൾ പറയുകയാണ്, വസാരിയോ ഇലാ മഗ്ഫിറതി മിർ റബ്ബിക്കും വജന്നതിൽ അല്ലാഹു സമാവാത്തു വൽ അർദു ഉഇദ്ദത്തിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്ക് തയ്യാറ് ചെയ്തിട്ടുള്ള ആകാശഭൂമികളുടെ